എല്ലാവർക്കും ടെക്ട്രോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഐഫോൺ 12 കുറിച്ചിട്ടാണ്. 2023 ഈ 12 എന്ന് പറയുന്ന ഫോണിന് കുറച്ചധികം ഡിമാൻഡ് വരാൻ സാധ്യതയുള്ള ഫോണാണ്. അത് വേറൊന്നും കൊണ്ടല്ല, ഒരു ഒറ്റ കാരണം കൊണ്ടാണ്. സോ അതെന്താണെന്നുള്ളത് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പറയുന്നതായിരിക്കും. നിങ്ങൾ ഈ ഫോൺ പുതിയതെടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. യൂസ്ഡ് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്തായിരുന്നാലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഐഫോൺ 12 ഡിസൈൻ സെഗ്മെൻറ്റ് നോക്കാന്നുണ്ടെങ്കിൽ ബാക്ക് വരുന്നത് സെയിം ഗ്ലാസ് തന്നെയാണ്, 11 വരുന്ന അതേ ഗ്ലാസ് തന്നെയാണ് വരുന്നത്. പക്ഷേ 12 കുറച്ച് വ്യത്യസ്തമായിട്ട് സൈഡ്സ് ഒക്കെ വരുമ്പോൾ കർവ് അല്ല, ഫ്ലാറ്റാണ്. ശരിക്കും അത് നല്ലൊരു ബോക്സി ഡിസൈനാണ്, നല്ല രസമാണ്, നമുക്ക് നല്ലൊരു ഇൻഹാൻഡ് ഫീല് തരുന്ന ഒരു സെറ്റപ്പാണത്. അലൂമിനിയം ബീഡിങ്സ് ആണ് വരുന്നത്, അതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി എന്ന് പറയണം. കാരണം 11 സംബന്ധിച്ചിടത്തോളം 12 ഫ്രെയിംസിൻ്റെ ഒക്കെ പെയിൻറ്റ് പെട്ടെന്ന് ഇളകുന്നതാണ്. അതുപോലെ തന്നെ ക്യാമറ റിങ്സിൻ്റെ പെയിൻറ്റൊക്കെ ഇളകുന്ന ഒരു പ്രശ്നം പലവരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. സോ ഈ ഫോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്നവർ ഫോൺ എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ പൗച്ചും അതേപോലെ തന്നെ ആക്സസറീസൊക്കെ പെട്ടെന്ന് ആഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇതല്ലാതെ ബിൽഡ് ക്വാളിറ്റിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ഫ്രെയിം ബെൻഡാവുന്നതോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിക്ക് ഇല്ല. ബിൽഡ് ക്വാളിറ്റിയൊക്കെ ഫൈനാണ്, പക്ഷേ ഇതിൻ്റെ പെയിൻറ്റ് ഇളകുന്ന ഒരു പ്രശ്നം പൊതുവേ പറഞ്ഞു കേൾക്കുന്നതാണ്. ഈ ഫോണിൽ IP68 വാട്ടർ സർട്ടിഫിക്കേഷൻ ഉണ്ട്. സോ അത്യാവശ്യം വെള്ളത്തിലൊക്കെ നമുക്ക് ഈ ഫോൺ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. വെള്ളത്തിലിട്ട് യൂസ് ചെയ്യാന്നല്ലേ ഉദ്ദേശം, അത്യാവശ്യം വെള്ളത്തിൽ നമുക്ക് ഈ ഫോൺ യൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. ഈ ഫീച്ചർ നിങ്ങൾ നല്ല രീതിയിൽ മാത്രം ഉപയോഗിക്കുക, നിങ്ങൾ അനാവശ്യമായിട്ട് ഇത് ടെസ്റ്റ് ചെയ്യാനൊന്നും പോകരുത്. കാരണം ഫോൺ അടിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക്. ഫോൺ 12 ഡിസ്പ്ലേ വരുന്നത് 6.4 inches ആണ്. ആപ്പിളിൻ്റെ തന്നെ സൂപ്പർ XDR OLED എന്ന് പറയുന്ന HDR10 ഡോൾബി വിഷൻ സപ്പോർട്ടും ഉള്ള ഒരു നല്ല ഡിസ്പ്ലേ ആണ് വരുന്നത്. പക്ഷേ ഈ ഡിസ്പ്ലേക്ക് 2023 വെച്ച് നമ്മൾ നോക്കുമ്പോഴേക്കും ഒരുപാട് പോരായ്മകളുണ്ട്. അതിലൊന്നാമത്തെ പോരായ്മ എന്ന് പറയുന്നത് ഇതിൻ്റെ റിഫ്രഷ് റേറ്റ് 60Hz ഉള്ളൂ. കാരണം ഇത്രയും വലിയുള്ളൊരു ഫോൺ 60Hz റിഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത് നിലവിലെ അവസ്ഥയിൽ നമുക്ക് ഉപയോഗിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ആ ഒരു ബഡ്ജറ്റിലൊക്കെ കിഡിലൻ റിഫ്രഷ് റേറ്റുള്ള ഫോണുകളൊക്കെ ലഭ്യമാണ്. അപ്പോൾ നല്ലൊരു റിഫ്രഷ് റേറ്റുള്ള ഫോണിൽ നിന്ന് എല്ലാ ഒരു ഡിസ്പ്ലേ ഉള്ള ഫോണിൽ നിന്ന് നിങ്ങൾക്ക് 12 മാറാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ അധികം ബുദ്ധിമുട്ടിനകത്ത് ഫേസ് ചെയ്യും. പക്ഷേ അത് പിന്നീട് കവറപ്പാവും. കാരണം ഇതിൻ്റെ iOS ഒരു പവറും ചിപ്സെറ്റിൻ്റെ ഒരു പവറൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കവറപ്പാവും. റിഫ്രഷ് റേറ്റ് എന്നുള്ളത് ചെറിയ രീതിയിൽ ബാധിക്കുന്നൊരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഔട്ട്ഡോർ വിസിബിലിറ്റി. ശരിക്കും ഒന്നും കാണാൻ പറ്റില്ല, നമുക്ക് നല്ല വെയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ അധികം ബുദ്ധിമുട്ടാണ് ഇത് കാണാനായിട്ട്. കാരണം ഞാൻ ഔട്ട്ഡോറൊക്കെ പോകുമ്പോഴേക്കും നമുക്ക് വെയിലത്ത് വെച്ചിട്ട് ഫുൾ ബ്രൈറ്റ്നെസ്സിലിട്ടാൽ പോലും വളരെ ചെറിയൊരു രീതിയിലാണ് കാണാൻ സാധിക്കുന്നത്. അത് ലോ ബ്രൈറ്റ്നെസ് ആയി കഴിഞ്ഞാൽ ഒന്നും കാണില്ല. സോ അത് വലിയൊരു പോരായ്മയാണ് ഡിസ്പ്ലേയിൽ. സോ ഡിസ്പ്ലേനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം 120Hz നല്ല AMOLED ഡിസ്പ്ലേ, ഡോൾബി വിഷൻ സപ്പോർട്ട്, HDR10+ ഒക്കെ ഉള്ള നല്ല ഡിസ്പ്ലേ ഉള്ള ഫോണാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇതിനകത്തേക്ക് മാറുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾക്ക് അത്രയും വലിയൊരു യൂസർ എക്സ്പീരിയൻസ് ഒരിക്കലും ഇതിൻ്റെ ഡിസ്പ്ലേ സൈഡിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. സോ നിരാശപ്പെടരുത്, അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞിരുന്നത്. എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സെഗ്മെൻറ്റാണ് ക്യാമറ എന്ന് പറയുന്നത്. ഐഫോൺ 12 വരുന്നത് 2 12MP സെൻസേഴ്സ് ഉള്ള ക്യാമറയാണ്. വീഡിയോസ് റെക്കോർഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡീസൻറ്റ് ക്വാളിറ്റിയാണ്. നമുക്ക് ബാക്ക് ക്യാമറ 4K 60 30 24 ഫ്രെയിംസിലേക്ക് ഷൂട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. ഡീസൻ്റ് ആയിട്ടുള്ള ഫുട്ടേജസ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലഭിക്കും. നിങ്ങളൊരു ഒബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്ത് എടുക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിരാശപ്പെടില്ല, നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഔട്ട് തന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലഭിക്കും. പക്ഷേ നിങ്ങൾ ലോങ് റേഞ്ച് അല്ലെങ്കിൽ ഒരു ട്രാവൽ മാത്രം ചെയ്യുക, നിങ്ങൾക്ക് ഗ്രീനറി പിടിക്കുക, ഔട്ട്ഡോർ വളരെയധികം ചെയ്യുക, അങ്ങനത്തെ ഒരു സീനാണെന്നുണ്ടെങ്കിൽ ഈ ക്യാമറ നിങ്ങൾ നിരാശപ്പെടുത്തും. കാരണം ഞാൻ ഔട്ട്ഡോറ് പോയിട്ട് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോസ് കണ്ടു നോക്കി, ഇതിലിപ്പോൾ ഞാൻ ഒബ്ജക്റ്റായിട്ട് നിൽക്കുന്ന സമയത്ത് വളരെ അധികം ഈ ക്യാമറക്ക് ക്വാളിറ്റി ഒന്നും ചെയ്യും. പക്ഷേ അതേസമയം ഞാൻ എന്നിൽ നിന്ന് ഫോക്കസ് മാറ്റി ആ പച്ചപ്പിലേക്ക് ഒന്ന് സൂം ചെയ്യുമ്പോൾ തന്നെ ആ ക്വാളിറ്റി തന്നെ പൊട്ടിപ്പോണാണ്. മാത്രമല്ല നമുക്ക് ആ ഒരു പച്ചപ്പിൽ അത്രയും ഫൈനായിട്ടൊരു ക്വാളിറ്റി നമുക്ക് ഫീൽ ആവില്ല. പക്ഷേ നിങ്ങളൊരു ഒബ്ജക്റ്റായിട്ട് നിന്ന് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ക്യാമറ നൈസാണ്, നിങ്ങളെ നിരാശപ്പെടുത്തില്ല. അതേപോലെ തന്നെ വൈഡ് ആംഗിളിൽ നിങ്ങൾക്ക് വീഡിയോ എടുക്കാമെന്നുണ്ടെങ്കിൽ 11 നിന്നും ഭയങ്കര വ്യത്യസ്തമായ ഒരു ക്വാളിറ്റിയാണ് 12 കാഴ്ച വെക്കുന്നത്. ഇത് 12 വൈഡ് ആംഗിളിൽ എടുത്തൊരു ഫുട്ടേജ് ആണ്. സാധാരണ ഗതി വെച്ചിട്ട് 11 ഫുട്ടേജിൽ ചെറിയ ഗ്രെയിൻസ് ഒക്കെ കയറാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ അത് വെച്ചിട്ട് 12 എന്ന് പറയുന്നത് വേറെ ലെവലിൽ നിങ്ങൾക്ക് വൈഡ് ആംഗിളിൽ വീഡിയോ എടുക്കാൻ പറ്റും. ഫുട്ടേജസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ എവിടെ വേണമെങ്കിൽ യൂസ് ചെയ്യാനും കഴിയും. ബാക്ക് ക്യാമറ വീഡിയോ സ്റ്റെബിലൈസേഷൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാരകമായ സ്റ്റെബിലൈസേഷൻ ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റെബിലൈസേഷനാണ്. കാരണം നമുക്ക് ഓടുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് നല്ല മൂവ്മെൻറ്റ്സ് ഒക്കെ ഇടുമ്പോഴേക്കും വീഡിയോസ് ചെറുക്കാവുന്നുണ്ട്. പക്ഷേ സ്ലോ സ്റ്റഡി ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് ഒക്കെ എടുക്കാനാണെന്നുണ്ടെങ്കിൽ ഫൈനാണ്, നല്ല ക്വാളിറ്റി ഉള്ള വീഡിയോസ് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. 12 മൈക്കും അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. ഭയങ്കരമായ നോയ്സ് ക്യാൻസലേഷൻ ഒന്നും വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കേണ്ട. കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ഉണ്ട്. പക്ഷേ നിങ്ങൾ പ്രൊഫഷണലി ചെയ്യാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൈക്ക് എന്തായാലും യൂസ് ചെയ്യേണ്ടി വരും. 12 ക്യാമറ സെക്ഷനിൽ തന്നെ എടുത്ത് പറയേണ്ട കാര്യം ഇതിൻ്റെ ലോ ലൈറ്റ് പെർഫോമൻസ് ആണ്.
ലെവനിൽ നിന്ന് വളരെ വലിയൊരു ചേഞ്ചാണ് ട്വൽവിൽ ഓലയിൽ കാഴ്ച വെക്കുന്നത്. ഇതിലെടുക്കുന്ന വീഡിയോസ് നമുക്ക് അത്യാവശ്യം ഫൈൻ ക്വാളിറ്റിയാണ് തരുന്നത്. അത്ര വലിയ ഗ്രെയിൻസോ കാര്യങ്ങളോ ഒന്നുമില്ല, നോയ്സ് ഒന്നുമില്ല. നമുക്കിത് അത്യാവശ്യം പ്രോ പർപ്പസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. സോ ലോ ലൈറ്റ് വീഡിയോസ് ഇടയ്ക്കിടയ്ക്ക് എടുക്കേണ്ട ആവശ്യമുള്ള ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്വൽവ് എന്ന് പറയുന്നത് വളരെ നല്ലൊരു അപ്ഗ്രേഡാണ്. റിയർ ക്യാമറയിലെ ഫോട്ടോസും അത്യാവശ്യം നൈസാണ്. നല്ല രീതിയിൽ നിങ്ങൾക്ക് ഫോട്ടോസ് എടുക്കാൻ സാധിക്കുന്നതാണ്. കുഴപ്പമില്ലാത്ത ഒരു ക്വാളിറ്റി ഫോട്ടോസും കാഴ്ചവെക്കുന്നുണ്ട്. പോർട്രേറ്റ്സും അത്യാവശ്യം നൈസാണ്. നിങ്ങൾക്ക് ഒബ്ജക്ട്സ് എടുത്താലും അല്ലെങ്കിൽ ആളുകളുടെ എടുത്താലും നല്ലൊരു ക്വാളിറ്റി നമുക്ക് പോർട്രേറ്റ്സ് നിന്ന് ലഭിക്കുന്നുണ്ട്. ഇതിലും നമുക്ക് ലോ ലൈറ്റ് പെർഫോമൻസ് എന്ന് പറയുന്നൊരു സംഭവം കിട്ടുന്നുണ്ട്. അതായത് നൈറ്റൊക്കെ നമുക്ക് ഫോട്ടോസ് എടുക്കാന്നുണ്ടെങ്കിൽ ഇത് പ്രോസസ്സ് ചെയ്ത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫോട്ടോസ് നമുക്ക് ട്വൽവ് തരുന്നുണ്ട്. ഐഫോൺ ട്വൽവിൻ്റെ ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, സോ ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെ ഐഫോൺ ട്വൽവിൻ്റെ ഫ്രണ്ട് ക്യാമറയിലൂടെയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി കാഴ്ച വെക്കുന്ന ഒരു ഫ്രണ്ട് ക്യാമറയാണ് ട്വൽവിൻ്റേത്. 4K 24:30 60 ഫ്രെയിംസിലേക്ക് നല്ല കിടിലൻ വീഡിയോസ് നമുക്ക് എടുക്കാൻ സാധിക്കും. നല്ല ലൈറ്റിംഗ് കണ്ടീഷൻസിൽ, അതായത് നല്ല ലൈറ്റിംഗ് കണ്ടീഷൻസിൽ നല്ല രീതിയിൽ വീഡിയോസ് എടുക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ റിയർ ക്യാമറയിൽ കിട്ടുന്ന ലോ ലൈറ്റ് പെർഫോമൻസ് ഫ്രണ്ട് ക്യാമറയിൽ അത്രത്തോളം നമുക്ക് ലഭിക്കില്ല. കാരണം ലോ ലൈറ്റിൽ വരുമ്പോൾ എന്തൊക്കെ വന്നാലും ഗ്രെയിൻസ് കയറും. അതേപോലെ തന്നെ സ്റ്റെബിലൈസേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാരകമായ സ്റ്റെബിലൈസേഷൻ ഒന്നും പറയാൻ പറ്റില്ല. എന്നാലും തരക്കേടില്ലാത്ത ഒരു സ്റ്റെബിലൈസേഷൻ ട്വൽവ് കാഴ്ചവെക്കുന്നുണ്ട്. ഒരു കൊച്ചു മല കയറുന്ന ഫുട്ടേജാണ് നിങ്ങൾ കാണുന്നത്. സോ ഗൈസ് ഐഫോൺ ട്വൽവിൻ്റെ ഫ്രണ്ട് ക്യാമറ സ്റ്റെബിലൈസേഷൻ ടെസ്റ്റാണ്. ഇപ്പോൾ നിലവിൽ 4K 60 ഫ്രെയിംസിലാണ് ഞാനായിട്ടിരിക്കുന്നത്. സോ ഞാൻ ഒരു കൊച്ചു ഒരു മല ഒരു കൊന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത്യാവശ്യം നല്ല ഫ്ലോ ആണ് കിട്ടുന്നത്, കാരണം 60 FPS ഇട്ടിട്ടാണ്. സോ ഞാൻ കയറിയ ആ കുന്നാണ് ഇപ്പോൾ കാണുന്നത്. സോ ട്വൽവിൻ്റെ സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നത് അത്യാവശ്യം ഡീസൻ്റ് ആണ്. മോശമെന്ന് പറയാൻ പറ്റില്ല, കാരണം അത്യാവശ്യം സാധാരണ ആൻഡ്രോയിഡ് ഡിവൈസുകളെ സംബന്ധിച്ചിടത്തോളം ഫ്രണ്ട് ക്യാമറയിൽ 4K 60 FPS കിട്ടാൻ തന്നെ വലിയ കാര്യമാണ്. സോ അതോടൊപ്പം തന്നെ സ്റ്റെബിലൈസേഷൻ കൂടി കിട്ടുമ്പോൾ അത് അടിപൊളി ഒരു ഫീച്ചറാവുകയും. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സെൽഫീസ് നമുക്ക് ഇതിലെടുക്കാൻ സാധിക്കുന്നുണ്ട്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ നമുക്ക് വൈഡായിട്ട് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഒരുപാട് ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഫ്രണ്ട് ക്യാമറ ഫോട്ടോസ് എടുക്കാൻ സാധിക്കുന്നതാണ്. പോർട്രേറ്റ്സും വലിയ മോശമൊന്നുമില്ല, നല്ല പോർട്രേറ്റ്സ് തന്നെയാണ് ഇത് തരുന്നത്. സോ ഫോട്ടോസിൻ്റെ കാര്യത്തിലും ലോ ലൈറ്റ് പെർഫോമൻസ് എന്ന് പറയുന്നത് നമുക്ക് റിയർ ക്യാമറയിൽ കിട്ടുന്ന അത്രയും ക്വാളിറ്റി ഫ്രണ്ട് ക്യാമറയിൽ ലഭിക്കുന്നതല്ല. സോ ഗൈസ് ഐഫോൺ ട്വൽവിൻ്റെ ക്യാമറ നമ്മൾ മൊത്തത്തിലൊന്ന് അനലൈസ് ചെയ്യാന്നുണ്ടെങ്കിൽ അത്ര വലിയ ഭീകരമായ ക്യാമറ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതായത് നിങ്ങളൊരു നല്ല ഒരു സാധാരണ ആൻഡ്രോയിഡ് ഡിവൈസിൽ നിന്നോ അല്ലെങ്കിൽ ഒരു 10Sൽ നിന്നൊക്കെ അപ്ഗ്രേഡ് ചെയ്യാന്നുണ്ടെങ്കിൽ ട്വൽവ് എന്ന് പറയുന്ന ഫോണിൻ്റെ ക്യാമറ നിങ്ങൾക്ക് വളരെ അധികം ഇഷ്ടപ്പെടും. അതല്ലാതെ നിങ്ങളൊരു കോണ്ടൻറ് ക്രിയേറ്റർ ആണ്, നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഐഫോൺ 11 ആണ് ഇരിക്കുന്നതെങ്കിൽ ട്വൽവിലേക്ക് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യേണ്ട. നിങ്ങൾക്ക് 13 അപ്ഗ്രേഡ് ആയിരിക്കും കുറച്ചും കൂടി നല്ലത്. അതിൽ മെയിൻ കാര്യം എന്ന് പറയുന്നത് ഇതിൽ സിനിമാറ്റിക് മോഡില്ല. സോ കോണ്ടൻറ് ക്രിയേറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം 13 എന്ന് പറയുന്നത് വളരെ നല്ലൊരു അപ്ഗ്രേഡ് ആയിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമാറ്റിക് മോഡ് ഇപ്പോൾ നിലവിൽ അത്യാവശ്യം നമുക്ക് വേണ്ടൊരു കാര്യമാണ്. എന്ന് വെച്ചിട്ട് ട്വൽവിൻ്റെ ക്യാമറ മോശമെന്നല്ല ഞാൻ പറയുന്നത്, 11 ഓൾറെഡി കയ്യിലുള്ള ആളുകൾ 12 സ്കിപ്പ് ചെയ്ത് 13 പോയാൽ മതി. അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ലൊരു യൂസർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു നൈസ് ക്യാമറ എക്സ്പീരിയൻസ് തരാൻ പോകുന്ന ഫോൺ. സാധാരണ ഒരു ആൻഡ്രോയിഡ് ഡിവൈസ് അല്ലെങ്കിൽ 10 or 10S ഒക്കെ കയ്യിലുള്ളവർ ധൈര്യമായിട്ട് 12 ക്യാമറയിലേക്ക് പോകാം. കലക്കം ക്യാമറയാണ്, നിങ്ങൾക്ക് എന്തൊക്കെ വന്നാലും ഇത് ഇഷ്ടപ്പെടും. ഐഫോൺ 12 പെർഫോമൻസ് ഇതിനെപ്പറ്റി നമുക്ക് കൂടുതൽ സംസാരിക്കേണ്ട കാര്യമില്ല. കാരണം A14 മാണിക്കാണ് വരുന്നത്, അത് നല്ല പെട്ടപ്പം പെർഫോമൻസാണ്. എന്ത് പരിപാടി നടക്കും, നിങ്ങൾക്ക് വീഡിയോ റെൻഡറിങ് വേണോ അല്ലെങ്കിൽ ഗെയിം കളിക്കണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളാണോ പ്രൊഡക്ടിവിറ്റി ആണോ എന്ത് പരിപാടിയും ഇതിൽ നല്ല സ്മൂത്തായിട്ട് നടക്കും. യാതൊരു പ്രശ്നവും നിങ്ങൾക്ക് വരില്ല. ഇപ്പോഴും നല്ല, അടുത്ത 2 വർഷത്തേക്ക് നിങ്ങൾക്ക് യാതൊരു ലാഗോ കാര്യങ്ങളോ ഒന്നും വരില്ല. അതിനെപ്പറ്റി യാതൊരു രീതിയിലും ടെൻഷനും വേണ്ട. നല്ല കിഡിലൻ പെർഫോമൻസ് ഫോണാണ്. ഗെയിമിങ് എടുത്തു പറയുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് ഗെയിം കളിക്കാൻ പറ്റും. നോ സീനാണ്, യാതൊരു ഫ്രെയിം ഡ്രോപ്പോ കാര്യങ്ങളും ഒന്നും നിങ്ങൾക്ക് ഫീൽ ആവില്ല. നല്ല പൊളിയായിട്ട് കളിക്കാൻ പറ്റും. ഇപ്പം ഈ 12 A14 മാണിക്ക് വരുന്നതിൻ്റെ വേറൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ A13 മാണിക്കിൽ നമുക്ക് ഈ ബാറ്ററി ഡീഗ്രേഡിങ് ഇഷ്യൂ ഉണ്ട്. അതായത് പെട്ടെന്ന് ബാറ്ററി ഹെൽത്തൊക്കെ കുറഞ്ഞു പോകും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അല്ലാതെയൊക്കെ. പക്ഷേ 12 അത്യാവശ്യം സ്റ്റേബിളായിട്ടുള്ള ഒരു ബാറ്ററി ഹെൽത്താണ്. ഇതുവരെ അങ്ങനെ വലിയ രീതിയിൽ ഞാൻ ഇതിനെപ്പറ്റി പരാതികളൊന്നും ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ല. സോ അത് ഈ A14 മാണിക്കെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയൊരു ബെനിഫിറ്റാണ്. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്, ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ യാതൊരു ടെൻഷൻ അടിക്കേണ്ട. എന്തായാലും ആപ്പിളിൻ്റെ ഭാഗത്തുനിന്ന് ഒരു 3-4 വർഷത്തേക്കുള്ള അപ്ഡേറ്റ് സ്റ്റേബിളായിട്ട് കിട്ടുന്നതാണ്. സോ ആ ഒരു ഭാഗത്തേക്ക് നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട. പിന്നെ ഈ ഫോൺ വരുന്നത് 64/128/256 GB ആണ്. മാക്സിമം 64 GB സ്കിപ്പാക്കി 128 എടുക്കാൻ ശ്രമിക്കുക.
ഭയങ്കരമാനം ഉപയോഗമുള്ള ഒരു കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 256 GB കുറഞ്ഞ് നിങ്ങൾ ആലോചിക്കേണ്ട, കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്റർനെറ്റിൽ പെട്ടെന്ന് ഫില്ലാവുന്നതാണ്. ഐഫോൺ 12 ബാറ്ററി എടുത്ത് നോക്കാന്നുണ്ടെങ്കിൽ വലിയ തിരക്കേടില്ലാത്ത ബാറ്ററിയാണ്. അത്യാവശ്യം നിങ്ങൾക്ക് രാവിലെ ഒക്കെ കുത്തിയിട്ട് കഴിഞ്ഞാൽ ഈവനിങ് വരെ നല്ല സ്റ്റഡി ആയിട്ട് കിട്ടും. വലിയ ബാറ്ററി റണിങ് ഇഷ്യൂസ് ഒന്നും എനിക്ക് ഫേസ് ആയിട്ടില്ല. അതായത് 4-5 മണിക്കൂർ സ്റ്റേബിൾ ആയിട്ടുള്ള ബാറ്ററി ബാക്കപ്പ് എനിക്ക് ലഭിക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് എടുത്ത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും പല രീതിയിലുള്ള ഉപയോഗമാണ്. ഒരുപാട് യൂസ് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ അതി താഴെയായിരിക്കും ലഭിക്കുന്നത്, മിനിമം യൂസ് ആണെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ ലഭിക്കും. ഞാൻ അത്യാവശ്യം മോഡറേറ്റ് ആയിട്ട് ഫോൺ യൂസ് ചെയ്യുന്ന ആളാണ്. എനിക്ക് തൃപ്തിയായിട്ടുള്ള ബാറ്ററി ബാക്കപ്പാണ് ലഭിച്ചത്. ഈ ഫോണിൽ വരുന്നത് 20 വാട്ട്സിൻ്റെ ചാർജിങ് സപ്പോർട്ടാണ്. മാത്രമല്ല ഇതിൽ മാക്സ് സേഫ് ചാർജർ ഒഫീഷ്യലി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോൺ കൂടിയാണ്. അതായത് മാക്സ് സേഫ് ചാർജർ നമുക്ക് ഇതിൻ്റെ പുറകിൽ വെക്കാന്നുണ്ടെങ്കിൽ ആ സാധനം ലോക്കാവും. സോ 11 വരെ നമുക്ക് മാക്സ് സേഫ് ചാർജിങ് ഉണ്ടെങ്കിലും അത് ലോക്കാവില്ല. പക്ഷേ 12 സീരീസ് തൊട്ടിട്ട് മാക്സ് സേഫ് ചാർജിങ് ലോക്ക് വരും. ഞാൻ ഈ പറയാൻ പോകുന്ന ഒരൊറ്റ കാര്യം കൊണ്ടായിരിക്കും ഈ 12 ഏറ്റവും കൂടുതൽ ഡിമാൻഡ് 2023 വരാൻ പോകുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, ഈ ഫോൺ ഒരു 5G ഫോണാണ്. അതായത് 11 വരെയുള്ള 4G 12 എന്ന് പറഞ്ഞൊരു 5G ഫോണാണ്. നിങ്ങൾക്ക് 3 വർഷത്തെ 4 വർഷം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്തായാലും ആപ്പിളിൻ്റെ ഭാഗത്തുണ്ട്. പോരാതെ ഫോൺ 5G കൂടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 3-4 വർഷമൊക്കെ ഈ 12 എന്ന് പറയുന്ന ഫോൺ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അത് ലോങ് ടേം യൂസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായ ഒരു ബെനിഫിറ്റാണ്. ഇതിനു മുന്നേ ഉള്ളൊരു 11 പ്രോയുടെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു 11 പ്രോ 4G ആണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് എടുക്കാം, നല്ല ഫോണാണെന്നൊക്കെ. അത് പറയാൻ കാരണം 11 പ്രോ എന്നുള്ളതൊരു പ്രോ ഡിവൈസാണ്, മനസ്സിലായോ? പ്രോ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രോയെ എടുക്കത്തുള്ളൂ. മാത്രമല്ല ആ കിട്ടുന്ന പ്രൈസ് റേഞ്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, 30-35K. ഫോൺ നൈസാണ്. പ്രോ ഫോൺസിൻ്റെ ക്വാളിറ്റി ഒരിക്കലും ആദാ സീരീസിൽ വരില്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. സോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞത്, ലോങ് ടേം ഫോൺ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കണ്ട് ലോങ് ടേം ഇടയ്ക്കിടയ്ക്ക് അപ്ഗ്രേഡ് ചെയ്യാത്ത ആളുകൾ, 2-3 വർഷത്തേക്കൊക്കെ ആയിട്ട് ഫോൺ എടുക്കുന്നവർ, എൻ്റെ ഇടയിൽ മാറില്ല എന്ന് ഉറപ്പുള്ളവർ, ദയവ് ചെയ്ത് 12 തന്നെ എടുക്കുക. ഐഫോൺ 12 എടുക്കേണ്ട പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 57,000 രൂപയ്ക്കാണ് ഞാനിപ്പോൾ ഓൺലൈൻ ചെക്ക് ചെയ്തപ്പോൾ കാണിക്കുന്നത്. ഒരിക്കലും ആ വിലക്ക് ആ ഫോൺ എടുക്കരുത്, കാരണം ആ ഒരു വിലക്കുള്ള ഫോൺ 12 എന്ന് പറയുന്നത് ഒരിക്കലുമില്ല. നിങ്ങൾക്ക് ഒരിക്കലും എടുക്കരുത്, കാരണം മണ്ടത്തരാണ് ആ ഒരു വിലക്ക് 12 എടുക്കുന്നത്. കാരണം അതിനൊക്കെ വെല്ലുന്ന ആൻഡ്രോയിഡ് ഡിവൈസുകൾ തന്നെ ഇപ്പോൾ മാർക്കറ്റിലുണ്ട്. കാരണം ഒരുപാട് ഫീച്ചേഴ്സുള്ള ആൻഡ്രോയിഡ് ഫോൺസ് നിലവിൽ ഒരുപാട് കിട്ടുന്നുണ്ട്, ലഭിക്കുന്നുണ്ട്. ഈ 12 എന്ന് പറയുന്നത് ഒരു 50,000 രൂപ താഴെ 45 രൂപ കിട്ടുന്നുണ്ട് പുതിയതെടുക്കുക. സെക്കൻഡ് ഹാൻഡ് ഒരു 30-35 രൂപ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല പെട്ടപ്പം ഫോണാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഫീച്ചേഴ്സ് ലോഡഡ് ആണ്. നല്ല ഫോണുകൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല തൃപ്തികരമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ 12 ഡിമാൻഡ് ഞാൻ വരും എന്ന് പറയുന്നത്. ആരെന്നൊക്കെ പറഞ്ഞാലും 12 ഈ വർഷം ഒരുപാട് പേര് എടുക്കാൻ പോകുന്നൊരു ഫോണാണ്. അതിൻ്റെ മെയിൻ കാരണം 5G എന്ന് പറയുന്ന കാര്യം തന്നെയാണ്. നിങ്ങളൊരു യൂസ്ഡ് 12 എടുക്കാന്നുണ്ടെങ്കിൽ 30-35 രൂപ കിട്ടിക്കഴിഞ്ഞാൽ നല്ല ക്യാമറ, നല്ല കിടിലം പെർഫോമൻസ് ഉള്ളൊരു ഫോണായിരിക്കും. എന്ത് പരിപാടി നിങ്ങൾക്ക് ഇതിൽ നടക്കും. മാത്രമല്ല 3-4 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് 5G കൂടിയാണ്. അതാണ് ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത്, കാരണം 5G എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഈ പറയുന്ന ബഡ്ജറ്റിൽ ഒരു 12 കിട്ടാന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ വിടണ്ട, ചടികേറി എടുത്തു നിൽക്കുന്നത് എന്തായാലും അത് മുതലാണ് ആ ഒരു പറയുന്ന പ്രൈസിൽ. സോ ഗൈസ്, ഇതേപോലത്തെ പുതിയ പുതിയ വീഡിയോസൊക്കെ ഇട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. സോ അതുവരെ ടെക് ട്രാം സൈനിങ് ഓഫ്.